ഹലോ വെൽക്കം ബാക്ക് സുഹൈൽ പട്ടാമ്പിയാണ് രാജസ്ഥാനിലെ രണ്ടാമത് വീഡിയോ ചെയ്യാൻ പോവാണ് രണ്ടാമത് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഡൽഹിയിലൊക്കെ വന്നിരുന്നെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ നമ്മളെ കടുകുപാടത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് ഇവരൊക്കെ ഇവിടുത്തെ ആളുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ തെയ്ബ ഗാർഡൻ്റെ പ്രവർത്തകരാണ് മലയാളികളാണ് അപ്പോൾ ഈ മലയാളികളൊക്കെ കൂടെ കൂടിയിട്ട് സത്യത്തിൽ പിന്നെ അവരാണ് നമ്മുടെ മെയിൻ അപ്പോൾ അവരൊക്കെ കൂടെ കൂടിയിട്ട് പറഞ്ഞു ഇവിടെ കോട്ട ഉണ്ട് അത് കാണാൻ വേണ്ടി പോവാം അപ്പോൾ ഈ രാജസ്ഥാനിലെ വ്യത്യസ്തമായ തെരുവോരങ്ങളിലൂടെയുള്ള ഒരു യാത്ര അതുപോലെ തന്നെ ഇവർ പറഞ്ഞ കോട്ട കോട്ടനെ കുറിച്ച് കുറേ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയുള്ളതെന്ന് നമുക്കറിയില്ല ഏതായിരുന്നാലും ഇവരൊക്കെ നമുക്ക് വഴിയിൽ വെച്ച് പരിചയപ്പെടാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ യാത്ര തുടങ്ങുകയാണ് എങ്ങനെ പോകേണ്ടതെന്ന് തീരുമാനിച്ചില്ല ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകാമെന്നൊക്കെയാണ് പറയണത് ഏതായിരുന്നാലും ഓട്ടോറിക്ഷ അതാണ് ഇവിടുത്തെ യാത്രകളാണല്ലോ ഇവിടുത്തെ വൈബ് ഞാൻ പലപ്പോഴും ഇവിടുത്തെ ഫുഡ് കഴിക്കാനൊക്കെ ഇവിടുത്തെ ചെറിയ ചായക്കടയിൽ ഒക്കെ പോവുക എന്നുള്ളതാണ് താല്പര്യം അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ അങ്ങനെ യാത്ര ചെയ്തിരിക്കുകയാണ് ആ വണ്ടിയിലേക്ക് നമുക്ക് പോകാം ഇവിടെ വന്നപ്പോൾ കണ്ടൊരു സംഭവമാണ് റോഡ് സൈഡിൽ ഒരു ചെമ്പിൽ നേരെ ബിരിയാണി ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവും രാവിലെ 10 മണിക്ക് തന്നെ ഇവർ തുടങ്ങും 10 മണി 8 മണിക്കോ തുടങ്ങും അല്ലേ 8 മണിക്കോ തുടങ്ങും അപ്പോൾ ഇന്നലെ ഞാൻ ബിരിയാണിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പാക്കറ്റായിട്ട് കൊണ്ടുപോയിട്ട് പ്രത്യേക ബിരിയാണിയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഴം രാവിലെ കട്ടൻ ചായക്ക് തന്നെ പഴം കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെയുള്ളത് അപ്പോൾ അതൊക്കെ ഇവിടുത്തെ കാഴ്ചയാണ് ഇത് ഇവിടുത്തെ ഒരു ഗ്രാമം പ്ലസ് ഒരു ചെറിയ നഗരമാണ് പിന്നെ ഇവിടുത്തെ ഈ കടകളൊക്കെ ഭയങ്കര രസമാണ് ഏതായിരുന്നാലും നമ്മൾ യാത്ര തുടരുകയാണ് നമ്മൾ ഓട്ടോ വിളിക്കാൻ എവിടെ പോയിട്ട് ഓട്ടോ വിളിക്കുന്നത് ഉദർസമിയിലേക്കാ ആ ഓക്കെ നമ്മൾ ഇന്നലെ പച്ചക്കറി തോട്ടം കണ്ടിരുന്നല്ലോ അപ്പോൾ ആ അങ്ങാടിയിൽ തന്നെയുള്ള ഒരു കടയാണിത് പച്ചക്കറി വിൽക്കുന്ന കടയാണ് പച്ചക്കറി തോട്ടം കണ്ടിരുന്നു നമ്മളവിടുത്തെ പോലെ വേറൊരു മോഡൽ ഇതൊരു പ്രത്യേക സെറ്റപ്പ് പിന്നെ ഫ്രഷ് പച്ചക്കറിയാണ് ഫ്രഷ് പച്ചക്കറി പറഞ്ഞാൽ ഇത് ഈ ഇവിടുന്ന് തന്നെ ആ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്നു ഇവിടെ തന്നെ വിൽക്കുന്നു എല്ലാം അല്ലേ ഇമ്പോർട്ടഡ് അല്ല അതിൻ്റെ ഇപ്പുറത്ത് ഫ്രൂട്ട്സ് ഒക്കെ പൊളി സംഭവങ്ങളാട്ടോ അങ്ങനെയാണ് ആ ഇതാണ് ഇതിൻ്റെ ഓണർമാർ അല്ലേ അസ്സലാമു അലൈക്കും മുബാറക് ആദരെ അങ്ങനെ പേരൊക്കെ ആ തന്നെ നാം ക്യാ ഹേ അസ്ഫാഖ് ആ ഓക്കെ അപ്പോൾ ഇവിടുത്തെ പേരുകളൊക്കെ ഭയങ്കര സെറ്റപ്പാണ് അഷ്ഫാഖ് മദ്രസനൊക്കെ പോലെ തോന്നും ഇവിടുത്തെ പേരുകൾ ഏതായിരുന്നാലും ഇവൻ്റെ ഇവരുടെ ഇവർ രണ്ടുപേരുടെ കട ഏട്ടനും ഞാൻ ആ ഭയോ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ പച്ചക്കറി രാവിലെ മുതൽ വൈകുന്നേരം വരെ വിൽപ്പന നടത്തും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ഇവിടുത്തേക്ക് ഒരു സന്തോഷം എന്താ വെച്ചാൽ ഈ രാജസ്ഥാനിലെ ഈ കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ് പ്രത്യേകതകളാണ് ഓരോ സംഭവങ്ങളും ഏതായാലും നമ്മളെ യാത്ര തുടരും പച്ചക്കറി ഇവിടുന്നാണ് ഉണ്ടാക്കുന്നത് പറയല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ നാട്ടില് തക്കാളിക്കൊക്കെ ഭയങ്കര വിലയാണ് അറുപത് രൂപയാണ് ഇവിടുത്തെ തക്കാളിക്ക് വില അപ്പൊ തക്കാളി താരതമ്യേനെ കൂടിയിട്ടുണ്ട് എന്നാലും നമ്മുടെ നാട്ടിലെ അത് ഇപ്പോഴേ ഉള്ളൂ ഞാൻ 100, 110 ഒക്കെയാണ് ഉള്ളത് ഞാൻ കുറച്ച് വാങ്ങിട്ട് കൊണ്ടുപോയാലോ പക്ഷേ എന്തിനു നമ്മളെ നാട്ടിൽ എത്ര വില എനിക്ക് അറിയില്ല കാരണം ഞാൻ അത് ഉപയോഗിക്കാറില്ല ഇതെന്താ മുരിങ്ങയാണ് ആലു പറഞ്ഞാല് നമ്മളെ ഉരുളക്കിഴങ്ങില്ലേ ഉരുളക്കിഴങ്ങിന്റെ ലീഫല്ല ഉരുളക്കിഴങ്ങ് അപ്പൊ അതിന്റെ ആ ഓക്കെ അതിന്റെ അടുത്തുള്ള ഒരു സംഭവമാണെന്നാണ് പറയുന്നത് ഏതായിരുന്നാലും ആ പച്ചക്കറി ഒക്കെ ഉണ്ട് വഴുതനങ്ങ അപ്പോ 25 രൂപയാണ് കിലോക്ക് വരുന്നത് ആ ബസ്സിൽ പോവാ അപ്പോ വേറൊരു അത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് മൂളി തുമ്പാന മൂളിയ അത് കുഴപ്പമില്ല അപ്പൊ ഇവിടുത്തെ വേറൊരു പ്രത്യേകം എന്താ വെച്ചാല് ഇവരൊക്കെ ഖാദർ ഖാദർ ആ ഖാദർ ഖാദർ ക്യാരറ്റ് ഇംഗ്ലീഷ് അപ്പോ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇവരൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ് നമ്മുടെ ഈ രാജസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ പ്രത്യേകമില്ല പക്ഷെ ഇവരൊക്കെ ഭയങ്കര ചിരിച്ചുകൊണ്ട് എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയാണ്
ഇവിടെ പെരുമാറുന്നത്. അതൊക്കെ കാണുമ്പോഴാണ് ഇവിടുന്ന് തിരിച്ചു പോവണ്ടെന്ന് തോന്നണത്. പക്ഷെ ഏതായിരുന്നാലും നാളെ ഇവിടുന്ന് തിരിച്ചു പോയേ മതിയാകൂ, ഇല്ലെങ്കിൽ രണ്ടീസൊക്കെ പേര് കൂടെ ഉണ്ടാവും, പിന്നെ കൂടെ ഉണ്ടാവില്ലല്ലോ. ഏതായാലും ആ ഇലവൻത്ത്, ആ അപ്പൊ സ്കൂളിൽ പഠിക്കണില്ല എന്നൊക്കെ ഞാൻ കരുതിയിരുന്നത്. അയാള് പ്ലസ് വണ് പഠിക്കുന്നുണ്ട്. പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവര്. പിന്നെ ഏതായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ പൊതുവേ നമ്മളൊരു ധാരണ ഒന്നും സ്കൂളിൽ പഠിക്കില്ല, നമ്മളിലോട്ട് എന്റെ ധാരണയാണ്. അപ്പൊ എനിവേ നമ്മളെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്, അടുത്ത സ്റ്റേഷനിലേക്ക് പോകും. റൈറ്റ്, അപ്പൊ നമുക്ക് വാഹനം ഇതാണ്. ഇതിന്റെ പേര് ഓട്ടോറിക്ഷ ആണോ ജീപ്പ് ആണോ എന്നറിയില്ല. ഏതായാലും അതിൽ ഒന്നിച്ച് കുത്തി കയറിയിരിക്കാൻ പോവാണ്. ഇതിലിങ്ങനെ കയറിയിരിക്കും, എത്ര പേര് വേണമെങ്കിലും കയറും എന്നുള്ളതാണ് സംഭവം. ആ എനിക്കിവിടെ മുന്നിൽ തന്നെ ചാൻസ്. അപ്പൊ ഞാൻ മുന്നിൽ കയറി. ഇതാണ് നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന അൽവാർ ടൗണ്. ഇവിടെ വന്നപ്പോ ഇവിടെ ഇത് കണ്ടു, ഒരു രൂപക്ക് ഭക്ഷണം കൊടുക്കണ എന്തൊരു പരിപാടിയാണ്. അപ്പൊ അത് എന്താണെന്ന് നോക്കണം. ഒരു രൂപക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ടൗണിലൊരു സംരംഭം. അപ്പൊ അത് നമ്മളൊന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ആളുകളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഇവരാണ് അതിന്റെ സംഭവങ്ങൾ. ഇവര് നമ്മളോട് ഒന്ന് ഭക്ഷണം കഴിച്ചു പോകാനൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഭക്ഷണം എവിടെ കിട്ടണമെങ്കിലും നമ്മളത് കഴിക്കണം എന്നാണ് ശാസ്ത്രം. പക്ഷെ ഇപ്പൊ നമ്മള് കഴിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരുമ്പോ ഇവിടെ കേറാന്നുള്ളതാണ് എന്റെ ഒരു വിലയേറിയ അഭിപ്രായം. ഇവരിപ്പൊ പറഞ്ഞത് കൊറോണ തുടങ്ങിയ സമയം മുതൽ ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു ചാരിറ്റി പ്രവർത്തനമാണിത്. അപ്പോ ഏതായിരുന്നാലും ഇത് കണ്ടപ്പോഴും പരിചയപ്പെട്ടും വളരെ സന്തോഷം. അവരൊക്കെ പരിചയപ്പെട്ട് ഒരുപാട് വളണ്ടിയേഴ്സ് കൂടിയിട്ടാണ് ഈ സംഭവം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മള് അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ചു. അതിന് ശേഷം നമ്മൾ നേരെ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. ഒരു ഓട്ടോ വിളിച്ചു, ഒരു ഡ്രൈവറൊക്കെ ഉണ്ട്. ഡ്രൈവർക്ക് നാം ക്യാ ഹേ ഭൈ സാബ്, ആ ഹേമന്ത് എന്ന് പറഞ്ഞ ഡ്രൈവറൊക്കെ ഉണ്ട്. ഓട്ടോയിൽ പോകുക പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഭയങ്കര രസം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഒരു ടൗണിൽ വന്നാലേ അവിടുത്തെ ജീവിതങ്ങളൊക്കെ എങ്ങനെയാണ് അനുഭവിക്കേണ്ടത്. ഞങ്ങളൊരു ഓട്ടോറിക്ഷയില് 7 ആൾക്കാരാണ് കയറിയത്. അത് ഇവിടുത്തെ ഇഞ്ഞും വേണമെങ്കിൽ കൂടും. 7 ആൾക്കാരല്ല, ഇനിയിപ്പോ 2 ആൾക്കാർ കൈയെടുക്കും. ഞങ്ങൾ വിളിച്ചു പോവാണ്, 2 ആൾക്കാർ കൈ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് റെഡിയാണ് കൊണ്ടുപോകാൻ. അപ്പൊ അങ്ങനെയാണ്. ഇതാണ് ഇപ്പോ ഈ പറയപ്പെട്ട ആ നഗരത്തിന്റെ ഗ്രാമവീഥികളിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ കാണേണ്ട വേറൊരു പ്രധാനപ്പെട്ട സംഭവം എന്താ പറയുക, ഈ കാണുന്ന ഓട്ടോ ഇല്ലേ, ഇത് ഇലക്ട്രിക് ഓട്ടോ ആണ്. ആ ഓട്ടോയിൽ എത്ര പേരാന്ന് നോക്കുമ്പോഴാണ്, ഇലക്ട്രിക് ഓട്ടോ ആണ്. ഇപ്പൊ ഇവിടുത്തെ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കണ ഒരു സംഭവമാണ്. അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. അപ്പൊ ഇവിടെ ഒരു ഇതിന്റെ ഇടയിൽ കൂടെയൊക്കെയാണ് പോണത്. സുഹൃത്തുക്കളെ അല്ല സുഹൃത്തുക്കളെ ഉണ്ടാവാന്നറിയില്ല. ഞാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഫോണും പോവില്ല, തൽക്കാലം ഒന്ന് പ്രതീക്ഷിക്കാം. ഏതായിരുന്നു ഇവിടെ നിങ്ങൾ വേറൊരു ഇത് കണ്ടോ, ഈ കടയിൽ നിറച്ച് കോട്ടുകളിരിക്കണാണ്. അപ്പൊ തണുപ്പല്ലേ കോട്ടല്ല, ഈ തണുപ്പ് മറ്റേ ഇതിന്റെ കുപ്പായങ്ങള് ഫുള്ള് ഇവിടെ എങ്ങനെയാണ്. പിന്നെ എല്ലാ വിലയിലും എല്ലാ നിലയിലും എല്ലാ വലുപ്പത്തിലുള്ള കോട്ടുകളുണ്ട്. പിന്നെ ഇവിടെ വീണ്ടും എത്തി. അങ്ങനെ ഈ നമ്മളൊരു ഷോർട്ട് കട്ടിന് കയറിയതാ തോന്നുന്നു. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ ഗ്രാമം എന്ന് പറയാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് ഈ ടൗണിന്റെ തെരുവീഥികളിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചകൾ. ഒരമ്പയാടി. ഇപ്പോൾ ഇവിടുത്തെ ടൗണിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരേ സമയം തന്നെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വാഹനങ്ങളുണ്ടാവും, ഏറ്റവും പഴയ വണ്ടികളുണ്ടാവും, പിന്നെ ഗോമാതാക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഏതായിരുന്നാലും നമ്മളിപ്പോ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കോട്ട.
ആ കോട്ടയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ പുരാതനമായ രാജാക്കന്മാർ നിർമ്മിച്ച കോട്ടയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ കോടതിയൊക്കെ ഉള്ളത്. അപ്പോൾ കണ്ടില്ലേ കോടതി, ഒരുപാട് അഡ്വക്കേറ്റുമാരുടെ വാഹനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അഡ്വക്കേറ്റുമാരെ നടന്നു പോകുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ എന്നുള്ള ഒരു കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ കോട്ടയിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു ചായക്കട ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ചായ ഇവിടുത്തെ ചായ നടത്തുന്നത് അല്ല കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ്. ഈ പാത്രം കൊടുത്തിട്ട് ഇത് പൊട്ടിക്കുകയാണ് ചെയ്യാം. ഈ അതായത് മണ്ണിന്റെ പാത്രമാണ്. ഈ മണ്ണിന്റെ പാത്രത്തിൽ ഇങ്ങനെ ചൂടുള്ള ചായ എടുത്ത് കുടിച്ച അങ്ങനെയാണ്. അപ്പൊ ഏതായാലും നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മുടെ ചായ അവിടെ തയ്യാറായി കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചായ തുടങ്ങിയിട്ട് തയ്യാറാകാൻ വേണ്ടിട്ട് വേറെ ഒരാൾ വന്നിട്ടാണ്. ഇനി ചായ തീക്കട് കുടിക്കും. ചൂടാക്കുന്ന സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോ വേറെ പ്രത്യേകത നിങ്ങൾ കൊളാക്കല്ലേ, അല്ല അതല്ല ഞമ്മ കുടിക്കുമ്പോ ഓർമ്മ വരായിരിക്കാണ്. പിന്നെ ഇവിടുത്തെ ചായയുടെ പ്രത്യേകത വെച്ചാൽ ഞമ്മളെ നാട്ടിൽ ചായ പോലെ അല്ല. ഇവിടുത്തെ ചായ ശരിക്കും പാല് സെറ്റപ്പ് ആക്കിയിട്ട് അതിലേക്ക് പൊടി ഇടുന്നൊക്കെ ഒരു പറ്റും. പിന്നെ എന്തൊരു മുളകും പൊടി എല്ലാവരും ഇടുന്നുണ്ട്. അത് ഇവിടുത്തെ ഏത് ലഡു തന്നെയാണെങ്കിലും അതിൻ്റെ മുള്ള മസാല ഇടും. പിന്നെ അവർ ഉദാഹരണം പറഞ്ഞു നിങ്ങളെ പ്രശ്നം കണ്ട. അപ്പം ഏതായാലും ചായ നമുക്ക് തയ്യാറായി കൊണ്ടിരിക്കുന്നത് ഈ പാത്രത്തിൽ നമുക്ക് ചായ കിട്ടുന്നതാണ്. ഇത് ഓരോരുത്തർക്കും ഓരോ പാത്രം വിതരണം ചെയ്യും ഇവിടെ ചായ കൊടുക്കുന്നവർക്കൊക്കെ. അപ്പം അങ്ങനെയാണ് കോടതി വളപ്പ്. ഇവിടുത്തെ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എഴുതുന്ന ആൾക്കാരുണ്ട്. കോടതിയുടെ ചുറ്റുപാടും ഫുള്ള് എഴുതുന്ന ഓഫീസ്. അതിൻ്റെ കാരണം നമ്മൾ കേരളത്തിലാണെങ്കിൽ കോടതി വളപ്പിൽ അത്ര തോന്നുന്നു ഉണ്ടാവില്ല ഈ എഴുതുന്ന ആൾക്കാർ. പക്ഷെ ഇവിടെ ആർക്കും ഒരു അപേക്ഷ പൂരിപ്പിക്കാനോ അങ്ങനെയൊക്കെ അറിയണവർ വളരെ കുറവല്ലേ. അത് കാരണം എല്ലായിടത്തും മേശം കസേര ഇട്ടിട്ട് നമുക്കത് പോലീസ് സ്റ്റേഷനിലൊക്കെ അങ്ങനെ തന്നെ എന്തെങ്കിലും പരാതി കൊടുക്കണ ഇഷ്ടംപോലെ ആളുകൾ മുമ്പിലുണ്ടാവില്ല. പക്ഷെ നമ്മളെ നാട്ടിലേക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ കാരണം എല്ലാവർക്കും ഒരു അപേക്ഷ എഴുതാനൊക്കെ സ്വന്തമായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പം ഏതായിരുന്നാലും ചായ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെന്താ സംഭവം, ആ മസാലയാണ് ഇടാൻ പോണത്. ശ്രദ്ധിച്ചോളൂ, ഇഞ്ചി ചായക്ക് നമ്മളവിടെ കറി വെക്കണ പോലെയാണ് ഇഞ്ചി കൊണ്ടിട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാരും അനുകരിക്കരുത്. കാരണം നിങ്ങൾ ചായ ഉണ്ടാക്കിയിട്ട് ഇഞ്ചി കൊണ്ടിട്ട് ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുവരുന്ന അടിയുടെ കമ്മിറ്റി അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഇതിങ്ങനെ വരുമ്പോൾ തന്നെ അതിൻ്റെ ആ സ്മെല്ല്, അപ്പൊ തന്നെ നമുക്ക് ആ ചായ കുടിച്ച പ്രതീതിയാണ്. ഏതായിരുന്നാലും ഇവിടെ ഇത് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തോടെ ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത്. നമ്മള് നേരത്തെ പറഞ്ഞ കോട്ടയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി എന്തോ ഭാഗമായിട്ട് ഉള്ളിലുണ്ട് തോന്നുന്നു. അതാണ് ഓഫീസൊക്കെ ആണ്, അതാണ് ആളുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. എന്തായാലും നമ്മള് കേറിയ നമുക്ക് എല്ലാവർക്കും അല്ലെ ഓഫീസ് ഉണ്ട് തോന്നുന്നു. ഒരുപാട് രാജാക്കന്മാർ ഈ രാജവീതിയിലൂടെ നടന്നാണ് വർഷങ്ങളായിട്ട്. അതാണ് നമ്മുടെ കൂടെ ഒരാൾ പറയണത്. അപ്പോ കോട്ടയാണ്. ആരവല്ലി മലനിരകൾ ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നു ആരവല്ലി മലനിരകളെ പറ്റിയിട്ട്. അപ്പോ അല്ല മല അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ ഉപയോഗിച്ചു മാത്രം. ആ ഭാഗത്ത് ഒരു സംഭവം കാണുന്നുണ്ട്. കോട്ടയുടെ കോട്ടയുടെ ഇവിടെ ഭരണകേന്ദ്രങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും. രാജകൊട്ടാരം എന്നുള്ളത് ഇവിടെയാണ്. അപ്പൊ നമ്മൾ ഈ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് സത്യത്തിൽ ഒരു കാര്യം മനസ്സിലായത്. ഇത് കോട്ട ഇവിടെ ആദ്യകാല രാജാക്കന്മാരുടെ ഒരു ഭരണ കേന്ദ്രമായിരുന്നു. ദർബാർ ഹാൾ എന്നൊക്കെ പറഞ്ഞ പോലെ വളരെ വിശാലമായ സംഭവങ്ങളാണ്. ഇപ്പോൾ അത് ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇവിടുത്തെ കോടതി അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് ഓഫീസുകൾ ഒക്കെ നടത്തുകയാണ്. അതാണ് സംഭവം. ഏതായിരുന്നാലും ഇവിടുത്തെ ഈ നിർമ്മിതി കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട്. നല്ല സംഭവങ്ങൾ. ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മല കാണുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ
ഇവിടെ ആ രാജാക്കന്മാര് അവരുടെ പ്രജകളൊക്കെ മീറ്റ് ചെയ്യുന്ന സ്ഥലം. ഇവിടെ രാജസ്ഥാൻ എന്ന് പറയുമ്പോ മാർബിളിന്റെ മെയിൻ നാടാണല്ലോ. അപ്പൊ ഇവിടെയൊക്കെ കണ്ടല്ലോ ഇതെല്ലാതും നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല കൊത്തുപണികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ശരിക്കും പ്യുവർ മാർബിളാണ്. മാർബിളും അത് ഈ രാജസ്ഥാനിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കണക്കാക്കാൻ പറ്റും. ഇവിടേക്ക് അതൊക്കെ മാർബിളാണ്. ഇവിടേക്ക് മാത്രമല്ല നല്ല കൊത്തുപണികൾ, നല്ല ഡിസൈനിങ്, ഇതൊക്കെയാണ് ഇവിടുത്തെ കൊട്ടാരങ്ങളുടെയൊക്കെ പ്രത്യേകത. പക്ഷെ എന്തോ ഇത് നല്ല കൃത്യമായിട്ട് കൊണ്ടുനടക്കണില്ല സംശയമുണ്ട്. ഏതായിരുന്നാലും ഗവൺമെൻറ് ഓഫീസുകളും സംഭവങ്ങളൊക്കെ ഇവിടെ ശരിയാകുന്നത് കാരണം തന്നെ ഇതിന് ടോപ്പിലൊക്കെ കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലൊക്കെ കുറേ ആൾക്കാരൊന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യണം. നമുക്ക് പിന്നെ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല. ഏതായിരുന്നാലും ഇതാ ഇവിടെയൊക്കെ ഉണ്ട് കമ്പി കൊണ്ടല്ലോ കറണ്ടിൻ്റെ കാണും. ആ ഏതാവട്ടെ, അപ്പം നല്ല സ്റ്റൈലായിട്ട് ഇതിന്റെ മുകളിലേക്ക് എത്തി, കോട്ടയുടെ മുകളിലേക്ക് എത്തി. കാരണം ആരുടെയൊക്കെയാണ് നിർദ്ദേശപ്രകാരം ഇതിന്റെ മുകളിലേക്ക് വരാൻ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ വന്ന് മുകളിൽ ബാത്റൂമൊക്കെ ഉണ്ട്, നമ്മൾ കയറിയിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് ഇവിടുന്ന് അതിന്റെ മൊത്തത്തിലൊരു വ്യൂ കാണുന്നുണ്ട് ഇങ്ങനെ. ആ നമ്മൾ നേരത്തെ വന്ന സ്ഥലമാണത്. അങ്ങനെ അതായത് വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട് അവിടെ, അതായത് ഇവിടെ ശുദ്ധജലം വിതരണം ചെയ്യണ വാട്ടർ ടാങ്ക്. ഇവിടെ ഇങ്ങനെ തിരിച്ചൊക്കെ ക്യാമറ, അപ്പൊ ഇങ്ങനെ കാണും. ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ ആരവല്ലി പർവ്വത നിരകൾ. അത് സത്യത്തിൽ നിങ്ങൾക്ക് ഇത് ക്ലാരിറ്റി കാണാണ്ടോ ആൾക്കാർക്ക്? അതിപ്പോ ഇങ്ങനെ മറുപടി അറിയില്ല. ആ ഒക്കെ ഉണ്ടാവും, ഏതായിരുന്നാലും കമന്റ് ബോക്സിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല അറിയാം. പിന്നെ അപ്പൊ നാളത്തെ വീഡിയോ നമുക്ക് ശ്രദ്ധിക്കാലോ. ഏതായിരുന്നാലും ഈ ആരവല്ലി പർവ്വത നിരകൾ കാണുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. നിരകൾ തന്നെയാണ് ഇങ്ങനെ കൂട്ടി വെച്ചതുപോലെ ഇതിന്റെ മുകളിലൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പൊ ഈ ആരവല്ലി ഇങ്ങോട്ടും കൂടി കാണുന്നുണ്ട്, ആരവല്ലി പർവ്വത നിരകൾ. ഞാൻ രാവിലെ മറ്റേ വീഡിയോ ഇട്ടപ്പോൾ ആരവല്ലി പർവ്വതം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജ്യേഷ്ഠം പറഞ്ഞു വിളിച്ചിട്ട്, ആരവല്ലി പർവ്വത നിരകളാണ് ഒറ്റ പർവ്വതമല്ലല്ലോ ചോദിച്ചു. അപ്പോൾ ശരിയാണ്, ഒറ്റ പർവ്വതമല്ല, ഇതൊരു ഏരിയ തന്നെയാണ്. കിലോമീറ്ററുകൾ കടക്കിന് ഏതോ സംസ്ഥാനങ്ങളിൽ തന്നെ മാറി മാറി പോകുന്ന. ആ ഇതിങ്ങനെ കാണുമ്പോൾ ഇവിടുന്ന് വേറൊരു കോട്ട. അതുമായി ബന്ധപ്പെട്ടതാ റാണിക്ക് വേണ്ടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ച, റാണിയുടെ ഓർമ്മ അങ്ങോട്ട് പറയുന്നതല്ലേ, റാണിയുടെ ഓർമ്മക്ക് വേണ്ടി നിർമ്മിച്ചാണ് നമ്മളെ കൂട്ടത്തിലുള്ള ഒരു ആലിമ് പറയുന്നുണ്ട്. ഏതായിരുന്നാലും റാണിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച കോട്ടകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അവിടുന്ന് വീഡിയോ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചതാണ്, പക്ഷേ അപ്പൊ നമ്മളെ കൂടുതൽ ആൾക്കാർ പറഞ്ഞു ഇപ്പൊ കണ്ടതൊന്നുമല്ല ലോകം, ഇനി വലിയൊരു ലോകം വരാണ്ടാണ്. അതാണ് നമ്മളിവിടുന്ന് കാണാൻ പോണത്. സത്യത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് വല്ലെങ്കിൽ ഒരു സംഭവമായി തോന്നുന്നില്ലേ? ഇതൊക്കെ ഈ ഇവിടുത്തെ എന്താ പറയാ വാസ്തുവിദ്യ എന്തായാലും, അതായത് ആ നിർമ്മാണത്തിൻ്റെ ആ ഭംഗി. ഒരു വലിയ കുളമാണിത്, കുളം എന്തിനൊക്കെ ഉപയോഗിക്കും കുളിക്കാൻ. ആ കൊട്ടാരത്തിൻ്റെ പിന്നിലുള്ള വലിയൊരു കുളം, ഇപ്പം കുളിക്കാനൊന്നും സൗകര്യമില്ല തോന്നുന്നു, എന്നാലും ഇത് വലിയ പണ്ടൊക്കെ കുളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നതാവും. പിന്നെ പ്രാവുകൾ നോക്കൂ. ഈ പ്രാവുകളെ കുറിച്ച് പറഞ്ഞാൽ എന്താ വെച്ചാൽ, പണ്ട് ഇവിടെ രാജാക്കന്മാർ പ്രാവുകളെ കൊണ്ടുവന്നിരുത്തിയിട്ട് അവിടുന്ന് പാറിപ്പിക്കുന്ന തരത്തിലുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ അത് പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്താണ് അവിടെ ഒന്നിച്ച് പ്രാവുകൾ വന്നിരിക്കുന്നുണ്ട്. കുളത്തിൽ മീനുകളുണ്ട്, ഇതാ കാണുന്നത് മീനാണ് ആ പോണത്, കണ്ടില്ലേ? അത് വലിയ മീനാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത്. അങ്ങനെ കുറേ മീനുകളൊക്കെ ഇതിലുണ്ട്. ഏതായിരുന്നാലും പിന്നെ ആ ഭാഗത്ത് കണ്ടില്ലേ വെള്ളം ചാടുന്നത്, അങ്ങനെ നല്ല രസകരമായ. പിന്നെ നമ്മൾ നേരത്തെ ആരവല്ലി വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കൊട്ടാരം. ഇത് എനിക്ക് ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞു, എനിക്കൊക്കെ ഒരു ഭയങ്കര അത്ഭുതമായി തോന്നുന്നത് ഇവരുടെ ഈ ഡിസൈനിങ്. ഇതൊക്കെ എത്രയോ വർഷം മുമ്പുള്ളതല്ലേ, ഇതൊക്കെ കണ്ടില്ലേ ഡിസൈനിങ്, മാർബിളിൻ്റെ സെറ്റപ്പുകൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഭാഗത്ത് തന്നെ, അത് പണ്ടത്തെ ക്വാർട്ടേഴ്സ് പോലുള്ള വീടുകൾ, അതൊക്കെ എല്ലാറ്റിനും മിനാരങ്ങളും ഡിസൈനിങ്ങുകളും ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. മറ്റേ കൊട്ടാരത്തിൻ്റെ പിൻവശം, കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ കോടതികളൊക്കെയാണ്, അതിൻ്റെ പിൻവശമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ അൽവാറിലെ കോടതിയും കോട്ടയും കണ്ട് പുറത്തിറങ്ങിയാണ്. ഇനിയും ധാരാളം കാഴ്ചകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഓരോന്നും നമുക്ക് കാഴ്ചകളാണ്. തൽക്കാലം ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നമ്മൾ നേരെ മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. നമ്മുടെ മധുര യു പി അല്ലേ, യു പിയിലേക്കാണ് ഇനി പോകുന്നത്. നാളെ രാവിലെയാണ് യു പിയിലേക്ക് പോവുക. അപ്പോൾ അതിന്റെ മുമ്പ് നമ്മൾ ഇന്ന് വൈകുന്നേരം വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത്, നമ്മുടെ മക്തബ് എന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തി അവിടുത്തെ സാഹചര്യം പോലെ വീഡിയോ എടുക്കും, ഇല്ലെങ്കിൽ നാളെ നമ്മൾ യു പിയിലേക്ക് പോകുന്ന അതിന്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വരും.